കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ പദവി കൈമാറ്റ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഗ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ തീരുമാനമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രണ്ട് ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയ്ക്ക് മുൻപ് വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം. മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവുമായിട്ട് സംസാരിച്ചിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം സി മമ്മൂട്ടിയെ എൻ്റെ സുഹൃത്തിനെ ഇതുമായിട്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ അവർ ചുമതലപ്പെടുത്തി. ഞങ്ങൾ അവരുമായിട്ട് ഒരു പ്രാഥമികമായ ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. രമ്യമായി ഇക്കാര്യം പരിഹരിക്കും എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ സംഘടനാപരമായ തീരുമാനം എടുത്ത് അദ്ദേഹം ഞാനും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായിട്ട് കൂടി സംസാരിച്ച് നാളെയോ മറ്റന്നാളോ അതിൻ്റെ അന്തിമമായ തീരുമാനം പ്രഖ്യാപിക്കും. അതിന് ഒരു വിഷയമില്ല. ഞങ്ങൾ ഇത് ഷെയർ ചെയ്യും തീർച്ചയായിട്ടും. മേയർ സ്ഥാനം മുസ്ലിം ലീഗുമായിട്ട് ഷെയർ ചെയ്യുക, കാര്യത്തിൽ ഒന്നും ഒരു തർക്കമില്ല. അരുൺ പൂപ്പറമ്പ്, അരുൺ, ഇപ്പോൾ ഇതിപ്പം വലിയ ആകാശമിടിഞ്ഞു എന്ന പ്രശ്നമൊന്നുമല്ല. രണ്ടര വർഷം എന്നുള്ള ധാരണയായിരുന്നു. ആ ധാരണ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം എന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. അത് തയ്യാറാകും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അരുൺ, ആഷ്മി, ഇതിൽ ഇന്നലെ ആ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് അല്പം കടുപ്പിച്ചിരുന്നു. ആ 2.5 വർഷം എന്ന ആവശ്യം അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവില്ല എന്നതാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചത്. ഇന്നലെ ജില്ലാ നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. ആ കോർപ്പറേഷൻ്റെ പരിപാടികൾ നിന്ന് വിട്ടുനിൽക്കുമെന്നും അത് ബഹിഷ്കരിക്കുമെന്നുൾപ്പെടെയുള്ള ആ നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ആ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. ആ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആ നേതാക്കൾ, അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ആ ഈ ചർച്ചയിലുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഇത് ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾക്കു ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വി ഡി സതീശൻ അതിനുശേഷം പ്രതികരിച്ചത് ഇത് 2 ദിവസത്തിനുള്ളിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ ഉള്ളവരോടുമായി ചർച്ച ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ജില്ല കൂടിയാണ്. അത്തരത്തിൽ ചർച്ചകൾ കൂടി നടക്കാനുണ്ട്. അതിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. എന്നാൽ ഈ യോഗത്തിന് ശേഷം നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആ കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 വർഷം കോൺഗ്രസും അതോടൊപ്പം തന്നെ 2 വർഷം മുസ്ലിം ലീഗും എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് നേരത്തെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യമല്ല. അത് കോൺഗ്രസ് അതിൽ വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചത്. എന്നാൽ അത് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവോ മറ്റ് കോൺഗ്രസ് നേതൃത്വമോ അത് പറഞ്ഞിട്ടില്ല. നാളെയോ മറ്റന്നാളോമായി കെ പി സി സി പ്രസിഡന്റുമായി ഇത് ചർച്ച ചെയ്യും, സംസാരിക്കും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നതാണ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം സംസ്ഥാനത്ത് യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്നു. അതിനിടയിൽ മുന്നണിയിൽ ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭിന്നത അതൊരു രൂക്ഷമായ തലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു സൂചന നഷ്ടമാക്കേണ്ടതുണ്ടോ എന്നാ മുന്നണി തീരുമാനിക്കട്ടെ. 2.5 വർഷം എന്ന ആദ്യമേ ഉള്ള ധാരണ പാലിക്കലാണ് രാഷ്ട്രീയമായ ഫെയർ. അത് തയ്യാറാകുമോ പാർട്ടി, ഇരു പാർട്ടികളും ഒന്ന് കാത്തിരുന്ന് വേണം. എന്താ പ്രജിത് പ്രജി പറയുന്ന മലപ്പുറത്ത് മഴയില്ല. ഡിയോൺ ജെ ഡൊമിനിക്, കാഞ്ഞിരപ്പള്ളി നല്ല മഴ. റിൻഡോറജി, കോട്ടയം സീൻ മഴ, പിള്ളേർക്ക് അവധി വേണം എന്ന് പറയുന്നു. തൊടുപുഴ നല്ല മഴ എന്ന് അഞ്ജലി പി എസ്. അബിക്കുട്ടൻ പറയുന്ന പാലായിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക. ജുവൻ ക്രിസ് കൊല്ലത്തും നല്ല മഴയുണ്ട്. സൈജു ഗോപിനാഥ് തൊടുപുഴ നല്ല മഴ, നല്ല മഴ എന്ന് പറയുന്നപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴക്കാലമാണ് എന്നതാണ് പ്രേക്ഷകർ പറയുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ തിരികെ എത്തും. മണിപ്പൂരിൽ നമ്മുടെ വാർത്താ സംഘമുണ്ട്. അവിടെ കണ്ടതിലും കേട്ടതിലും വലുതാണ് അവസ്ഥ. അതിലേക്ക് അടക്കമെത്തും ഇടവേളയ്ക്ക് ശേഷം.